മതി നിന്റെ കൃപമതി ഈ ജീവിത യാത്രയിൽ എൻ്റെ ഈ ജീവിത യാത്രയിൽ നീ എൻ പക്ഷം മതി നിന്റെ കൃപമതി ഈ ജീവിത യാത്രയിൽ എൻ്റെ ഈ ജീവിത യാത്രയിൽ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. മൂന്ന് നോമ്പിനോടുള്ളതായ ബന്ധത്തിൽ ചില കാര്യങ്ങൾ തിരുവചനത്തിൽ നിന്ന് ചിന്തിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനവേ നോമ്പ് എന്നും മൂന്ന് നോമ്പ് എന്നും അറിയപ്പെടുന്നതായ നോമ്പിൻ്റെ കാലയളവിൽ യോനായുടെ പുസ്തകത്തെ ആസ്പദമാക്കിയുള്ളതായ ചിന്തകളും ധ്യാനങ്ങളും പ്രസംഗങ്ങളും എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ജീവനുള്ള ക്രിസ്തു എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പഴയ നിയമ പ്രവാചകനാണ് യോന പ്രവാചകൻ. ദാനിയൽ പ്രവാചകനെക്കുറിച്ച് കർത്താവ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. യോവേൽ പ്രവാചകനെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. യോന പ്രവാചകനെക്കുറിച്ച് കർത്താവ് എടുത്തു പറയുന്ന മൂന്ന് ഭാഗങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 38 വാക്യങ്ങളിൽ യോന പ്രവാചകനെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 4-ാം വാക്യത്തിൽ യോന പ്രവാചകനെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിലും യോന പ്രവാചകനെക്കുറിച്ചുള്ളതായ പരാമർശം നമ്മുടെ കർത്താവ് ചെയ്യുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. യോന പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്ന് വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ, ആധ്യാത്മിക ജീവിതത്തിന് ഉതകുന്നതായ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അതിന്
മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 38-ാം വാക്യം എന്നുള്ളതായ വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരടയാളം ചെയ്ത് കാണുമ്പോൾ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവും ഉള്ള തലമുറ അടയാളം തിരയുന്നു. യോനാപ്രവാചകൻ്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇവിടെ ഇതാ യോനയിലും വലിയവൻ. ഇവിടെ ഇതാ യോനയിലും വലിയവൻ. യോനാപ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ഭാഗം കർത്താവ് അടർത്തിയെടുത്തുകൊണ്ട് തിരുവചനത്തിൽ കർത്താവ് സംസാരിക്കുകയാണ്. വ്യക്തമായി കർത്താവ് പറയുകയാണ്, ഇവിടെ ഇതാ യോനയിലും വലിയവൻ. യോനാപ്രവാചകൻ കാണിച്ചു തന്നതായ അടയാളമല്ലാതെ മറ്റൊരടയാളം ലഭിക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നു. എന്താണ് യോനാപ്രവാചകൻ കാണിച്ചു തന്ന അടയാളം? 3 നോമ്പ് എന്ന് പറയുന്നത്, നിനവേ നോമ്പ് എന്ന് പറയുന്നത് 3 ദിവസത്തെ ജാഗരണത്തിൻ്റെ ദിനങ്ങളാണ്. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ജാഗരണത്തിൻ്റെയും ദിവസങ്ങളാണ്. 3 ദിവസം യോനാപ്രവാചകൻ കടലാനയുടെ വയറ്റിൽ മഹാതിമംഗലത്തിൻ്റെ വയറ്റിനുള്ളിൽ കഴിഞ്ഞുകൂടിയതും അതിനുശേഷം യോനാപ്രവാചകനെ ആ മഹാമത്സ്യം കരയ്ക്ക് ഛർദ്ദിച്ചതും വ്യക്തമായിട്ട് യോനാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുന്നുണ്ട്. എന്താണ് യോനാപ്രവാചകൻ്റെ അടയാളം? 3 ദിവസം കടലാനയുടെ വയറ്റിൽ, തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടന്നു. അതിനുശേഷം ജീവനോടെ പുറത്തു വന്നു. പിന്നീട് നിനവേ നഗരത്തിൽ എമ്പാടും പ്രസംഗിച്ച് നടന്നു. ഇതിലെന്താണ് പ്രത്യേകിച്ച് അടയാളമുള്ളത്? വളരെ വ്യക്തമായി കർത്താവോട് പറയുന്നുണ്ട്, അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. നിനവേയിലുള്ള ജനം മാനസാന്തരപ്പെട്ടു. മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് യോന മാനസാന്തരപ്പെട്ടു. ഒരു മനുഷ്യനെ മത്സ്യം വിഴുങ്ങുക, ആ അടുത്ത കാലം വരെയും ശാസ്ത്രലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാതിരുന്നൊരു കാര്യമാണ്. മനുഷ്യനെ വിഴുങ്ങി, പക്ഷേ ആ മനുഷ്യനെ വീണ്ടും ജീവനോടെ ശ്രദ്ധിക്കുക എന്നുള്ളത്, ആ മനുഷ്യൻ പിന്നെ ഈ ഭൂമിയുടെ പ്രതലത്തിലൂടെ എഴുന്നേറ്റ് നടക്കുക എന്നുള്ളത്, അവൻ പ്രസംഗിക്കുക എന്നുള്ളത്, പിന്നെയും അനേകം വർഷം ജീവിച്ചിരിക്കുക എന്നുള്ളത് അസംഭവ്യമായൊരു കാര്യമായിട്ടാണ് ശാസ്ത്രം കണ്ടിരുന്നത്. എന്നാൽ നോർവേയുടെ തീരത്ത് ഒരു മഹാമത്സ്യത്തെ മുക്കുവത്തൊഴിലാളികൾ പിടികൂടി അതിനെ കരയ്ക്കടുപ്പിച്ചപ്പോൾ ആ മത്സ്യത്തിൻ്റെ വയറ് പിളർന്നു. മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് ഒരു മുക്കുവൻ മീൻ പിടിക്കാൻ പോയ ഒരാൾ കടലിൽ നഷ്ടപ്പെട്ടു പോയ ആൾ, എവിടെയോ മുങ്ങിപ്പോയി എന്ന് ധരിച്ചിരുന്നതായ ആൾ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുന്നത് കണ്ടുവെന്നും ആ ആൾക്ക് ജീവനുണ്ടായിരുന്നുവെന്നും ആ മത്സ്യത്തിൻ്റെ ഉദരത്തിനുള്ളിൽ മനുഷ്യർക്ക് ശ്വസിക്കാൻ തക്കവണ്ണുള്ളതായ പ്രാണവായു നിറച്ച അറ ഉണ്ടായിരുന്നുവെന്നും ആ ഓക്സിജൻ ബ്ലാഡർ അവിടെ പ്രത്യേകിച്ച് കരുതിയിരുന്നത് കൊണ്ട് മത്സ്യത്തിൻ്റെ വയറ്റിൽ ശ്വാസോച്ഛ്വാസം ചെയ്ത് കഴിയുവാൻ ആ മനുഷ്യന് കഴിഞ്ഞുവെന്നും എല്ലാം ഉള്ളതായ വാർത്തകൾ ലൈഫ് മാഗസിനിൽ വളരെ വിശദമായ ഒരു ചിത്രീകരണമായും വിവരണമായും പറഞ്ഞിരുന്നത് ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോനാപ്രവാചകൻ മത്സ്യം വിഴുങ്ങിയതിന് ശേഷം ഈ ഭൂമിയിലേക്ക് മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന് പ്രസംഗിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. യോനയ്ക്ക് ആ ഒരു അനുഭവം കിട്ടിയതിൽ കൂടെ ലഭിച്ചതായ അടയാളം, മനുഷ്യ സതിക്ക് ലഭിച്ചതായ അടയാളം, മനുഷ്യ സമൂഹത്തിന് ലഭിച്ചതായ അടയാളം എന്താണ്? മനുഷ്യൻ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. യോന മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നതുപോലെ കർത്താവായ യേശു ഭൂമിയുടെ അടിയിൽ കിടക്കുന്നു, കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്നു. കർത്താവ് മരിക്കുന്നു, കർത്താവ് അടക്കപ്പെടുന്നു, കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നു.
യോനയുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. യോന മരിച്ചതുപോലെ മഹാമത്സ്യത്തിൻ്റെ ഉദരത്തിൽ ചെല്ലുന്നു, അവിടെ അടക്കപ്പെടുന്നു. യോന ഉയർത്തെഴുന്നേറ്റ് വരുന്നത് പോലെ പുറത്ത് വരുന്നു. യേശുക്രിസ്തുവിനെ മുൻകുറിയായിട്ട് യോനാപ്രവാചകനിൽ ഈ അത്ഭുതം സംഭവിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. മൂന്ന് വാക്കുകളിൽ കൂടെ ആ അടയാളം എന്ത് എന്ന് പറയാൻ സാധിക്കും. ഒന്ന്, ഡെത്ത്, മരണം. രണ്ട്, ബറിയൽ, ശവസംസ്കാരം. മൂന്ന്, റിസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പ്. അതാണ് ഈ അടയാളം. മരണം, ശവസംസ്കാരം, ഉയർത്തെഴുന്നേൽപ്പ്. കർത്താവായ യേശു ക്രൂശിൽ മരിച്ചു. യേശു ക്രിസ്തു അടക്കപ്പെടുകയും കല്ലറയിൽ അടക്കപ്പെട്ടതിന് ശേഷം മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്. ഡെത്ത്, ബറിയൽ, റിസറക്ഷൻ. പ്രിയപ്പെട്ടവരെ, ഇതാണ് വാസ്തവത്തിൽ മാനസാന്തരം എന്ന് പറയുന്നതിൻ്റെ പൊരുൾ. നാം വായിക്കുന്ന അങ്ങനെയാണ്. ഇവിടെ ഇതാ യോനയിലും വലിയവൻ നിനവേക്കാർ ന്യായവിധിയെ തലമുറയോടൊന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. സാക്ഷാത്തായ ഒരു മാനസാന്തരം, അതാണ് ദൃഷ്ടാന്തവൽക്കരിക്കുന്നത്. ജീവിതത്തിൽ പഴയ മനുഷ്യൻ മരിച്ച്, പഴയ മനുഷ്യൻ അടക്കപ്പെട്ട്, ഒരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുക, ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാമ്പ്, അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതൽ. പഴയ മനുഷ്യൻ മരിക്കുകയും അടക്കപ്പെടുകയും ചെയ്യുന്നു, അതങ്ങ് തീർന്നു പോകുന്നു, എന്നിട്ടൊരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുന്നു. ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു പുതിയ ജീവിതം, വീണ്ടും ജന്മമെന്നൊക്കെ പറയാം, വീണ്ടെടുപ്പ് എന്ന് പറയാം, രക്ഷിക്കപ്പെടുക എന്ന് പറയാം. പറയുന്ന വാക്കുകൾ പലതാണെങ്കിലും അനുഭവം ഒന്നു തന്നെയാണ്. പഴയ മനുഷ്യൻ മരിക്കുന്നു, പഴയ മനുഷ്യൻ അടക്കപ്പെടുന്നു, പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്നു. മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതാണ് യോനാപ്രവാചകൻ തന്നതായ അടയാളം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിൽ അത് വ്യക്തമായി നിറവേറ്റപ്പെടുകയും നമ്മുടെ മുൻപിൽ വളരെ കൃത്യമായി ആ കാര്യം കാണപ്പെടുകയും മനുഷ്യ സമൂഹത്തിന് മാനസാന്തരത്തിൻ്റെ അത്ഭുത ശക്തി എന്ത് എന്ന് അനുഭവിക്കാൻ കർത്താവ് തന്മൂലം തൻ്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് കാണിച്ചു തരികയും ചെയ്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിലേക്കുള്ളതായ വാഞ്ചയും അതിനുള്ളതായ മനസ്സും വരിക എന്നുള്ളതാണ് നാം ക്രിസ്തീയ ജീവിതം തുടങ്ങിയോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അതിൻ്റെ മാനദണ്ഡം, അതിൻ്റെ അളവുകോല്. ഞാൻ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചുവോ? ക്രിസ്തീയ ജീവിതം ആരംഭിച്ചെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പഴയ മനുഷ്യൻ മരിച്ചേ പറ്റൂ, പഴയ സ്വഭാവം മരിച്ചേ പറ്റൂ, പഴയ കോപം മരിച്ചേ പറ്റൂ, പഴയ വാശിയും പിണക്കവും വൈരാഗ്യവും പകയും വിദ്വേഷവും മരിച്ചേ പറ്റൂ, പഴയ ദ്രവ്യാഗ്രഹവും പഴയ സ്വാർത്ഥതയും പഴയ അശുദ്ധ വികാരങ്ങളും മലിനമോഹങ്ങളും മരിച്ചേ പറ്റൂ. അതെല്ലാം അടക്കപ്പെടുന്നു. അടക്കപ്പെട്ടിട്ട് ഒരു പുതിയ മനുഷ്യനായി, ക്രിസ്തു സദൃശനായി ഞാൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കണം. ഇത് കാര്യങ്ങളെല്ലാം നമുക്ക് തത്വത്തിൽ അറിയാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ? നാളെ ദൂരെയുള്ള നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരും തിരുവചനം ധാരാളം കേട്ടവരാണ്, വചനം കേട്ടവരാണ്. നിങ്ങൾക്ക് അറിവിൻ്റെ പഞ്ഞമില്ല. നിങ്ങൾ ധാരാളം വചനം കേട്ടവരാണ്, അറിവ് കിട്ടിയവരാണ്. എന്താണ് വീണ്ടും ജന്മെന്ന് കേട്ടവരാണ്. എന്താണ് മാനസാന്തരം എന്ന് കേട്ടവരാണ്. അനേകം പേര് മാനസാന്തരം അനുഭവിച്ചവരുമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായും മാനസാന്തര ജീവിതം പുലർത്തുന്നവ കഴിയുന്നുണ്ടോ? എൻ്റെ പഴയ സ്വഭാവം മരിച്ചു എന്ന് പറയത്തക്കവണ്ണം, സാക്ഷിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ പ്രകടമായ അനുഭവം, രൂപാന്തരം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നാം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും അപകടകരമായിത്തീരുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ന്യായവിധിയിൽ ഈ തലമുറയോടെ ഒന്നിച്ച് നിലവേക്കാർ എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. ഈ തലമുറയെ കുറ്റം വിധിക്കും. നമ്മുടെ മേൽ വലിയ ശിക്ഷ വരും. ന്യായവിധി ദിവസത്തിൽ നിനവേയുള്ള ജനം എഴുന്നേൽക്കും. നിനവേയുള്ള ജനം എഴുന്നേറ്റ് വന്ന് നമുക്കെതിരെ ശിക്ഷ വിധിക്കും, നമുക്കെതിരെ സാക്ഷ്യം പറയും. ഈ തലമുറയിലുള്ളവർ, അവർ ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ ദിവ്യ വ്യക്തിത്വം കാണുകയും അനുഭവിക്കുകയും ചെയ്തു, പക്ഷേ അത് ജീവിതത്തിൽ പകർത്തിയില്ല. തന്മൂലം ന്യായ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന്
ഇവിടെ കർത്താവ് അരുളി ചെയ്യുകയാണ്. ന്യായവിധി ദിവസത്തിൽ നിനവേക്കാർ ഈ തലമുറയോടൊന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. മാനസാന്തരം, നിനവേയിലുള്ള ജനം മാനസാന്തരപ്പെട്ടു, യോന മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെടുമ്പോൾ കരുണ കാണിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, അനുതവിക്കുമ്പോൾ കരുണയോട് മനുഷ്യനെ സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, നമ്മുടെ തെറ്റുകൾ നാം കണ്ടെത്തുകയും തെറ്റ് തിരുത്താൻ നാം തയ്യാറാവുകയും ചെയ്യുമ്പോൾ നമ്മെ വാത്സല്യപൂർവ്വം തഴുകിയടുപ്പിക്കുന്നതായ ദൈവത്തിൻ്റെ സ്നേഹം, നമ്മെ തള്ളിക്കളയാതെ നമ്മുടെ പാപം ഓർക്കാതെ നമ്മെ സ്വീകരിക്കുന്നതായ ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് നാം തിരുവചനത്തിൽ കാണുന്നത്. നമ്മുടെ പിതാക്കന്മാർ പാടി നാമും ചേർന്ന് പാടാറുണ്ട്. നമുക്ക് ചേർന്ന് പാടി നോക്കാം. എന്നും സ്തുതി നിൻ കനിവിനു കനിവേറും രക്ഷകനേ, എത്ര നിറഞ്ഞി നിന്നെങ്ങും കാണുന്നു നിൻ ദാനം, നിനുവയരോടുണ്ടായ കോപം നിരവിളിയായി നീക്കിയല്ലോ, നിനുവയരോടുണ്ടായ കോപം നിരവിളിയായി നീക്കിയല്ലോ. കടലതിൽ കടലിൽ യോനാപ്രവാചകൻ്റെ കരച്ചിൽ കേട്ട് മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യോനാപ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ട് യോനായുടെ അനുതാപം കണ്ട് ദൈവം യോനായോട് കരുണ കാണിച്ചു. കടലതിൽ യൗന എന്ന പോലെ ഈ ദാസന്മാരിലെന്നും നീ കനിയണമേ, നീ കനിയുക. കടലിൽ മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് യോനാപ്രവാചകൻ അനുതപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ കണ്ണുനീര് കണ്ട്, അവൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങലുകൾ കണ്ട്, അവൻ്റെ അനുതാപം കണ്ട്, അവനോട് കനിവ് കാണിച്ചതുപോലെ ഈ പാവപ്പെട്ട ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിനവയരോടുണ്ടായ കോപം അവർ നിലവിളിച്ചപ്പോൾ നീ നീക്കിയല്ലോ. നിനവയർ, നിനവേയിലുള്ളവർ, നിനവേയിലുണ്ടായിരുന്നവരോട് ദൈവമേ നീ കോപിച്ചിരുന്നു, അവരെ ശിക്ഷിക്കുമായിരുന്നു, അവരുടെ പാപത്തിൻ്റെ തക്കവണ്ണം ശിക്ഷ വരുമെന്നുള്ളതായ അരുളപ്പാട് അവർ കൊടുത്തിരുന്നു. പക്ഷെ അവരനുദപിച്ചപ്പോൾ നിനവേയിലുള്ളവരോട് കർത്താവേ നീ ക്ഷമിച്ചു, നിനവേയിലോടുണ്ടായ കോപം അവരുടെ നിലവിളിയാൽ നീ നീക്കിയല്ലോ കർത്താവേ. എൻ്റെയും മേൽ കോപമുണ്ട്, ദൈവകോപമുണ്ട്. ദൈവകോപം വരത്തക്കവണ്ണുള്ളതായ അനേകം തെറ്റുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. കർത്താവേ എനിക്ക് മാപ്പ് തരണമേ, എനിക്ക് ക്ഷമിച്ചു തരണമേ, എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യോനാപ്രവാചകൻ്റെ പുസ്തകം, അതിൽ വ്യക്തമായ ചില ചിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. യോനാപ്രവാചകൻ ഒരു സമയത്ത് ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയ ദൈവവൈദ്യലാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടി, ദൈവത്തിൻ്റെ വചനം കേട്ടു, ദൈവസന്നിധിയിൽ ഒരു സമർപ്പണം എടുത്തു, ദൈവത്തിൻ്റെ വേലയ്ക്കായി സമർപ്പിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ ഇടയാകുന്നത് ഒരു വലിയ പദവിയാണ്, വലിയ ഭാഗ്യമാണ്. യോനാപ്രവാചകൻ ചെയ്തതാണ്. ദൈവത്തിൻ്റെ വചനം കിട്ടി, ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. ഈ യോനാപ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തന്നെ പറയുന്നതാണ്, അമിത്തായുടെ മകനായ യോനായ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ. ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. ദൈവം ഒരു മനുഷ്യനോട് സംസാരിക്കുക, യോനാപ്രവാചകനോട് ദൈവം സംസാരിച്ചു. എന്തൊരു ഉന്നതമായ പദവിയാണത്. ദൈവം സംസാരിച്ചു, യോന സമർപ്പിച്ചു, യോന പുറപ്പെട്ടു, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് പുറപ്പെട്ടു. പക്ഷേ കുറേ മുന്നോട്ട് പോയപ്പോൾ യോന വഴിതിരിഞ്ഞു. യോന ദൈവ കൽപ്പനയിൽ നിന്ന് വഴിതിരിഞ്ഞു മാറി. യോന ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ യോനയുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാറിപ്പോയി. എന്താണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ വഴിമാറിപ്പോയ മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനയിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് മാനസാന്തരം എന്ന് പറയുന്നത്.
ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ വഴിമാറിപ്പോകുന്ന മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ എടുത്ത സമയത്തൊരു സംഭവം വായിച്ചു. വളരെ ഹൃദ്യമായൊരു സംഭവമായിരുന്നു അത്. ഒരു കൂട്ടായ്മയിൽ, കൂട്ടായ്മയുള്ളതായ ദൈവമക്കൾ, നല്ല ആത്മീയമായ ഉത്സാഹവും വളരെ തീക്ഷ്ണതയുമുള്ള ദൈവമക്കളുള്ളൊരു കൂട്ടായ്മ, നല്ല ഒരു പ്രാർത്ഥനാ സംഘം, ആത്മീയമായി ഒട്ടേറെ പ്രവർത്തിക്കുന്നവർ, അതിൽ ഒരാൾ കുറേ നാളായിട്ട് കൂട്ടായ്മയിൽ മുടങ്ങിപ്പോകുന്നു. ഉടനെ ആ കൂട്ടായ്മ നടത്തുന്ന ദൈവദാസൻ ഇയാളിങ്ങനെ ഉത്സാഹമില്ലാതെ പോയതിനെക്കുറിച്ച് സങ്കടപ്പെട്ടു. എന്താണ് ഒരാളിങ്ങനെ പിന്മാറിപ്പോയത്? നല്ല സമർപ്പണം ഉണ്ടായിരുന്ന ആളാണല്ലോ, നല്ല തീരുമാനവും നല്ല ദൃഢനിശ്ചയമുള്ള ഒരാളായിരുന്നല്ലോ, പിന്നെ എന്താണ് പിന്മാറിപ്പോയത്? ഒരു ദിവസം അന്വേഷിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു, ചെന്നു. അവിടെ ആ നാട്ടിൽ നല്ല തണുപ്പ് കാലമാണ്, മഞ്ഞ് വീഴ്ചയുള്ള കാലമാണ്, പുറത്തെല്ലാം ഇങ്ങനെ മഞ്ഞ് കെട്ടകൾ വീഴുകയാണ്, മഞ്ഞ് പൊടിഞ്ഞു പൊടിഞ്ഞ് വീഴുകയാണ്, റോഡിലും വരാന്തയിലും അകത്തുമെല്ലാം മഞ്ഞിങ്ങനെ തണു തുറന്ന് നിൽക്കുകയാണ്. ആ വീട്ടിൻ്റെ മുറിക്കകത്ത് ചൂട് പിടിപ്പിക്കാനായിട്ട് നെരിപ്പോടിൽ കൽക്കരിയിട്ട് തീ കൊടുത്ത് ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൽക്കരി കത്തി കത്തി വന്നപ്പോഴേ നല്ല തിളക്കം, നല്ല തീക്കനൽ, നല്ല ചൂട്. ആ ചൂടിൽ അന്തരീക്ഷത്തിലെ തണുപ്പെല്ലാം മിക്കവാറും മാറിയിരിക്കുന്നു, നല്ല ചൂടുള്ള അന്തരീക്ഷമായി. ആ തണുപ്പിൻ്റെ ബാധ ഏൽക്കുന്നില്ല. ഇദ്ദേഹം, ഈ ദൈവദാസൻ ആ മുറിയിൽ വന്നു ഇരുന്നു, ഒന്നും മിണ്ടിയില്ല. ഈ മുറിയിലേക്ക് ഉള്ള തണുപ്പ് വരാതിരിക്കാൻ ചൂട് പിടിപ്പിക്കുന്നതായ ഈ സംഭവം കണ്ടു. നെരിപ്പോടിൽ കൽക്കരി ഇട്ട് കത്തിക്കുന്നു, അത് നല്ല തിളങ്ങി കത്തുന്നു, അതൊക്കെ കണ്ടു. ആ ദൈവദാസൻ ഒന്നും മിണ്ടാതെ കുറേ നേരം ഇരുന്നു. ഈ വീട്ടുകാരനും ഈ പിന്മാറിപ്പോയ ദൈവദാസനും അതുപോലെ തന്നെ ഒന്നും മിണ്ടുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയാം, ഞാൻ യോഗത്തിന് ചെല്ലാത്തതുകൊണ്ട്, കൂട്ടായ്മയിൽ പങ്കെടുക്കാത്തതുകൊണ്ട് എന്നെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടി ഈ ദൈവവൈദൽ വന്നതാണെന്ന് മനസ്സിലായി. പക്ഷേ ഒന്നും മിണ്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൂട്ടായ്മ നടത്തുന്ന ദൈവദാസൻ എഴുന്നേറ്റിട്ട് ഒരു കൊടിൽ കൊണ്ട് ആ നല്ല തിളക്കമുള്ള ഒരു കനൽക്കട്ട അതെടുത്തു, ആ തീക്കട്ട എടുത്തു, ഒരു ഭാഗത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. അത് തന്നെ തന്നെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചൂട് കുറഞ്ഞു, അതിൻ്റെ ജ്വാല കുറഞ്ഞു, അതിൻ്റെ ശക്തി കുറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് അതും കെട്ടുപോയി. അല്പം കൂടി കഴിഞ്ഞു, വീണ്ടും ഇദ്ദേഹം എഴുന്നേറ്റു, ആ കരിക്കട്ട അതെടുത്ത് വീണ്ടും ഈ തീയിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ വീട്ടുകാരൻ ഇരിക്കുകയാണ്. കരിക്കട്ട തീയിലേക്ക് കൊണ്ടുവച്ചു, വീണ്ടും പയ്യെ ചൂട് പിടിച്ചു, വീണ്ടും ജ്വാലയായി. മറ്റേ അടുത്തുള്ള തീയിൽ നിന്നെല്ലാം അതിലേക്ക് തീ പടർന്നു കയറി, നല്ല തിളക്കം, നല്ല ജ്വലിക്കും തിളക്കം. എല്ലാം കഴിഞ്ഞു, ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം എഴുന്നേറ്റ് പോയി. പോയപ്പോൾ അദ്ദേഹം ഗേറ്റിങ്ങിലേക്ക് ചെന്നു. വീട്ടുകാരൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായി, ഈ മൂക സന്ദേശത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി, എന്നോട് ഒന്നും പറയാതെ തന്ന സന്ദേശം എനിക്ക് മനസ്സിലായി. ഞാൻ കൂട്ടായ്മയിൽ നിന്ന് മാറി നിന്നപ്പോൾ എൻ്റെ ചൂട് കുറഞ്ഞുപോയി, എൻ്റെ തീ പോയി, ഞാൻ കരിക്കട്ടയായിപ്പോയി, എനിക്ക് മനസ്സിലായി, ഞാൻ മടങ്ങി വരുന്നു. മുടങ്ങാതെ പിന്നെ കൂട്ടായ്മയ്ക്ക് വന്നു തുടങ്ങി. അതോട് വീണ്ടും നല്ല ജ്വലിക്കുന്ന തേജസ്സായി മാറാനിടയായി. മാനസാന്തരം എന്ന് പറയുന്നതാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നകന്നു പോകുമ്പോൾ വെറും കരിക്കട്ടയായി പോകുന്ന മനുഷ്യൻ. നാം എല്ലാം അങ്ങനെയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നകന്നു പോകുമ്പോൾ നാം കരിക്കട്ടയായി തീരുന്നു. എന്നാൽ ദൈവസന്നിധിയിലേക്ക് നാം മടങ്ങി വരുമ്പോൾ നാം കനൽക്കട്ടയായി മാറുന്നു. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം, അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. യോനാ പ്രവാചകൻ അനുതാപത്തോട് മടങ്ങി വന്നു, നിനവേയിലുള്ള ജനം അനുതാപത്തോട് മടങ്ങി വന്നു, അവരുടെ പഴയ മനുഷ്യൻ മരിക്കുന്നു, അടക്കപ്പെടുന്നു, പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്നു. യോനാ പ്രവാചകന് രണ്ടാം പ്രാവശ്യം അരുളപ്പാടുണ്ടായി. പ്രിയ സ്നേഹിതരെ, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. നിങ്ങളെത്ര പേര് ചൂട് കുറഞ്ഞവരുണ്ട്, എത്ര പേര് ഇനിയും മാനസാന്തരം ആവശ്യമായവരുണ്ട്, എത്ര പേര് തീജ്വാല മങ്ങിപ്പോയവരുണ്ട്, എത്ര പേര് തീ കെട്ടുപോയവരുണ്ട്. ചിന്തിക്കൂ സഹോദരങ്ങളെ,
നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ തണുത്തുറഞ്ഞു പോയ ആത്മീയ ജീവിതം ഇനിയും കനൽ പിടിപ്പിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ യേശു ഇതാ നിങ്ങൾ വിളിക്കുന്നു, യേശു നിങ്ങളുടെ അരികത്തേക്ക് വരുന്നു, യേശു നിങ്ങളെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു, യേശു നിങ്ങളെ മാടി അടുപ്പിക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഒരു മടങ്ങി വരവിനുള്ളതായ അത്ഭുതകരമായ അനുഭവം എല്ലാവർക്കും നൽകണമേ. സത്യമാനസാന്ദ്രത്തിലേക്ക് എല്ലാവരെയും നയിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142 30 3096.